السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله وما لم يشأ لم يكن ولا حول ولا قوة إلا بالله وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين كل سلامة من الناس عليها صدق سيدنا رسول الله كل ابن آدم وإن طالت سلامته يوما على آلة حذباء محمول علم أمة سيدنا مولانا محمد صلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله صلى الله عليك وعلى آلك وأصحابك ورضي الله سبحانه وتعالى عن التابعين ومن تبعهم معهم برحمتك يا أرحم الراحمين والنرايا علماءك مهان ما رايا ساداتك പ്രിയ നിറഞ്ഞ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നാടിന്റെ വളരെ ദൂരദിക്കുകളിൽ നിന്ന് മഹത്തായി മജ്ലിസിനെ ലക്ഷ്യം വെച്ചു എത്തിയ മുഅ്മിനുകൾ, അവരുടെ ഈ മഹത്തായ ആഗമനം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയും ആ മുഅ്മിനുകളുടെ മനസ്സുകളിൽ അവരെ ഇങ്ങേട്ടേക്ക് ആകർഷിക്കാൻ ഹേതുവായ മഹബ്ബത്തുർ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നാളെ മഹ്ശറയിൽ ഉപകരിക്കുന്ന ഒരു അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്നരായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മഷ്റൂഉകളും എല്ലാ സംരംഭങ്ങളും പൂർത്തിയായി കാണാനും അത് മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് നഫ്ളവാക്കുന്നതായി കാണാനും അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു വലിയ വാഴ്ലോ പ്രസംഗമോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
നിങ്ങളെപ്പോലെ ഞങ്ങളെല്ലാം വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നതാണ്. വന്നരായ സയ്യിദ് അവർകളുടെ ദുആയിൽ പങ്കെടുത്ത് നമ്മുടെ വിഷയങ്ങളൊക്കെ അള്ളാഹുവിൽ സമർപ്പിച്ച് അതിന് പരിഹാരം കിട്ടണം എന്നുള്ള നിലയിൽ വന്നതാണ്. സുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ ലോകത്തിന്റെ ദിഗന്തങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും ശരി, ലോകത്തിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്. അല്ലാഹു ജല്ല ജലാലുഹു പുന്നാ റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യമോ അന്ത്യമോ അവസാനമോ പ്രാരംഭമോ ഒന്നുമില്ല, അല്ലാഹു അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതിന്റെ അർത്ഥം നാം പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ പുന്നാ റസൂലുള്ളാഹിയുടെ ഗുണഗണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൽ അതുല്യനാണ്, രണ്ടാമത് ഒരാൾ ആ നിലക്കില്ല. സൃഷ്ടാവിന്റെ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനായതുപോലെ മഖ്ലൂഖിന്റെ ലോകത്തിൽ പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർദാണ്. ആ ജാതിയിലുള്ള ഒരു മഖ്ലൂഖ്, ഒരു സൃഷ്ടി അല്ലാഹുവിനില്ല. ലോകത്ത് രണ്ട് സാധനമേ ഉള്ളൂ, ഒന്ന് ഖാലിഖും ഒന്ന് മഖ്ലൂഖും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിഖാണ്, സൃഷ്ടാവാണെങ്കിൽ അല്ലാഹു അല്ലാത്ത സർവത്ര സാധനങ്ങളും മഖ്ലൂഖാണ്. ഖാലിഖിന്റെ ലോകത്ത് അല്ലാഹു ഏകനായതുപോലെ മഖ്ലൂഖിന്റെ ലോകത്ത് പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രൂപ്പ് എന്ന് പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർദാൻ. ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ സൃഷ്ടിച്ച് തയ്യാർ ചെയ്ത എല്ലാ സൽഗുണങ്ങളും അത് മുഴുവനും സമ്മേളിക്കപ്പെട്ട 100% അല്ലാഹു ലോകത്ത് അവന്റെ മഖ്ലൂക്കുകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നന്മകളും അത് സമ്മേളിപ്പിക്കപ്പെട്ട ഏക ഫർദാണ് പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, എനിക്കൊരുപാട് സൃഷ്ടികളുണ്ട്, ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഈ ഒറ്റപ്പെട്ട സൃഷ്ടി ഇതിനെയും ഞാനാണ് പടച്ചിരിക്കുന്നത്. അതിന്റെ ഗുണഗണങ്ങൾ അല്ലാഹു തന്നെ വർദ്ധിക്കുമ്പോൾ അതിന്റെ മഹത്വം അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞാലേ പുന്നാ റസൂലുള്ളാഹിന്റെ ഗുണങ്ങൾ സമ്പൂർണമായി തീരുകയുള്ളൂ, നമ്മൾ ആര് പറഞ്ഞാലും സമ്പൂർണമായി തീരുകയില്ല. അപ്പോൾ അള്ളാഹു അത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ അള്ളാഹുവിനോട് നാമും അതിൽ പങ്കുചേരാൻ, ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ആ മഹത്തായ പ്രവർത്തനത്തിൽ നാമും പങ്കുചേരാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് നമ്മുടെ സൗഭാഗ്യമാണ്. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞത് നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സ്വലാത്തിന്റെ ആവശ്യം, നാം പുകഴ്ത്തേണ്ടുന്ന ആവശ്യം, നാം വർണ്ണിക്കേണ്ടുന്ന ആവശ്യം പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. പിന്നെ നമ്മോട് അല്ലാഹു സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയ ഒരു നിഅമത്താണ്, ഒരു സൗഭാഗ്യമാണ്. ഈ പുന്നാരപ്പൂവിനോട് അടുക്കാൻ, ആ പുന്നാരപ്പൂവിനെ ആകർഷിക്കാൻ, ആ പുന്നാരപ്പൂവിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്താൻ, അവിടെ നിന്നുള്ള ഗുണഗണങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് പുന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുക എന്നുള്ളത്. എങ്കിൽ പിന്നെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. അത് ലഭിക്കാൻ അതിന് ചാൻസ് കിട്ടാത്ത ആളുകൾ നിർഭാഗ്യവാന്മാരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
റസൂലുള്ളാനെ സ്നേഹിക്കാൻ, റസൂലുള്ളാനെ ഒന്ന് സ്പർശിക്കാൻ, റസൂലുള്ളാനെ ഒന്ന് ആകർഷിക്കാൻ, അവിടുത്തെ ആ പരിശുദ്ധമായ ആ പൂമുട്ടു പോലത്തെ ആ ആ മൃദുലമായ ആ കരവലയത്തിൽ ഒന്ന് ആകർഷിക്കാൻ, ഒന്ന് പിടിക്കാൻ, ആ കരവലയത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ, സുബ്ഹാനല്ലാഹ്, അതിനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാവട്ടെ. ആ സൗഭാഗ്യം സിദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ചാൻസാണ് ഉന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ, ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വലിയ നിഅമത്താണ് ഉന്നാ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമ്മോട് ആജ്ഞാപിച്ചു എന്നുള്ളതും, അതിന് നമുക്ക് അവസരം തന്നു എന്നുള്ളതും അൽഹംദുലില്ലാ. അതുകൊണ്ട് സ്വലാത്തിന്റെ മജ്ലിസുകൾ എവിടെയാണെങ്കിലും അത് ശക്തിപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും സ്വലാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വം ഈ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വന്ദ്യരായ സയ്യിദവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാദിമാകുമ്പോൾ തിരക്ക് കൂടും, വളരെ തിരക്കാണ്. സയ്യിദവർകളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ, ക്ഷണിക്കാനല്ല, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. സയ്യിദവർകൾക്ക് ഒരു കടപ്പാടുണ്ട്, ആ കടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സയ്യിദവർകളെ ക്ഷണിക്കുകയും നാട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യണം. വരുന്ന വെള്ളിയാഴ്ച മഹാനായ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ നമ്പർ അല്ലാഹു മർക്കദഹു ഉറക്കാമീൻ പറയും. ആരാണ് അവർ എന്നറിയുന്നത്? ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയർ, മഹാനായ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ നബ്ബറ അല്ലാഹു ബർഖദഹു വനഫഅന ബിഉലൂമിഹി ഫിദ്ദാറൈൻ. മഹാനവർകൾ ദുനിയാവിന്റെ ഒരു സുഖവും ആസ്വദിക്കാതെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ചു. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ നമ്മുടെ നാടിൽ വളരെ ശക്തിപ്പെടുത്താൻ വളരെ പ്രയാസപ്പെട്ട് ദീനിന്റെ ദൈവത്തിന്റെ മാർഗത്തിൽ ശരീരത്തെ ബലി കഴിപ്പിച്ച, ശരീരത്തെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയ വലിയ മഹാനാണ് ഷെയ്ഖുനാ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ. അവരുടെ നാമധേയത്തിൽ അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ ഗുണകാംക്ഷികൾ പടുത്തുയർത്തിയ വലിയൊരു സ്ഥാപനമാണ് പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജാമിഅ ഹസനിയ എന്ന് പറയുന്ന സ്ഥാപനം. അതിന്റെ 20th വാർഷികവും 9th സനദ് ദാന സമ്മേളനവും വരുന്ന വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം ഉസ്താദുൽ അസാതീൻ മഹാനായ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദിന്റെ ദുആയോടുകൂടി ആരംഭിക്കുകയാണ് വരുന്ന വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം. ആ സമ്മേളനത്തിൽ 3 ദിവസവും വന്ദ്യരായ സയ്യിദ് അവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സയ്യിദ് അവർകൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച സ്ഥാപനമാണത്, അവിടെ നിന്ന് പഠിച്ച സ്ഥാപനമാണ്, സയ്യിദ് അവർകൾ പഠിച്ച സ്ഥാപനമാണത്. അതുകൊണ്ട് തന്നെ സയ്യിദ് അവർകൾ അവിടെ ഉണ്ടാകണം, ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ വെള്ളി ശനി ഞായർ 3 ദിവസത്തെ പരിപാടിക്ക് അവിടുത്തെ കൊണ്ടുപോകണം എന്ന് കരുതി വന്നാണ്, ക്ഷണിച്ചു കൊണ്ടുപോകണം എന്ന് കരുതി. ഏതായിരുന്നാലും ശനിയാഴ്ച സയ്യിദവർക്ക് മാത്രമായിട്ട് അവിടെ സ്റ്റേജ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഈ ഭാഗത്ത് ധാരാളം പരിപാടികൾ ക്ഷണിച്ച് അവര് പാർട്ടിക്കാർ നോട്ടീസുമായി കത്തുമായി വന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു വെറുപ്പും കരുതരുത്, അവിടുത്തെ ഉസ്താദുമാരും അസാധ്യതത്തും തങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് അവരോട് കടപ്പാടുണ്ടല്ലോ. അതുകൊണ്ട് ശനിയാഴ്ചത്തെ സയ്യിദിന്റെ പരിപാടികൾ എല്ലാം മുടക്കി ഇൻഷാ അള്ളാഹ് അവിടെ ജാമിഅ ഹസനിയിൽ പങ്കെടുക്കണം. അതിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. മഹാനായ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയുടെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനം, അത് ശരീഅത്ത് കോളേജ്, ഹിഫ്സുൽ ഖുർആൻ കോളേജ്, യത്തീംഖാന, അതുപോലെ തന്നെ ദേവാ കോളേജ്, ജൂനിയർ ശരീഅത്ത് കോളേജ് തുടങ്ങി 10-11 സ്ഥാപനങ്ങൾ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 400-500 പരം വിദ്യാർത്ഥികളുണ്ട്. അതിന്റെ കീഴിൽ 72 ജുമാഅത്ത് പള്ളികളും 10-15 മദ്രസകളും പ്രവർത്തിക്കുന്നുണ്ട്. മഹത്തായ സേവനം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ
അവർ അല്ലാഹു സുബ്ഹാനഹു വതആല സമൂഹത്തിന് ഉപകരിക്കുന്ന, ആഖിറത്തിന് ഉപകരിക്കുന്ന ഉഖ്രവിയായ ഉലമാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തരുമാറാവട്ടെ. നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെ മുഴുവനും സഹായിക്കുന്ന കോടിക്കണക്കിൽ മുഅ്മിനീങ്ങളുണ്ട് ലോകത്തിന്റെ ദിഗന്തങ്ങളിൽ, പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മുഅ്മിനുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടാനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് സഹോദരന്മാർ, ഞാൻ ഇങ്ങോട്ടേക്കെന്ന് വന്ദിരായ ശഹീദോറുകളുടെ സലാത്തിന്റെ ബായാർ സലാത്തിലേക്ക് വരുന്നെന്ന് കേട്ടപ്പോൾ ഇന്നലെയും ഇന്നുമായി ധാരാളം ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു, ഉസ്താദ് തങ്ങളവറുകളോട് ദുആർക്കാൻ വേണ്ടി പറയണം, ആ മജ്ലിസിൽ വേണ്ടി ദുആർക്കാൻ വേണ്ടി പറയണം. ക്യാൻസർ പിടിപെട്ട ഒന്ന് രണ്ട് സഹോദരന്മാർ വളരെ വിഷമിക്കുന്ന നിലയിൽ ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അഹിബത്തിന്റെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ മാരകമായ രോഗങ്ങളും പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ഉന്നാ റസൂലുള്ളാഹിയുടെ ബർക്കത്തുകൊണ്ട്, ഈ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. അവന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള എല്ലാവിധ ശേഷിയും ക്ഷേമുഷിയും തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വന്നരായ നമ്മുടെ നേതാവ് മഹാനായ പൊന്മള ഉസ്താദ് അവർകൾ ഉണ്ട്, ഒരുപാട് ആലിമ്യങ്ങളുണ്ട്, അവരൊക്കെ നിങ്ങളോട് അഭിസംബോധനം ചെയ്യും. ഞാന് സാധുവായ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞത് നിങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വലാത്തിന്റെ മഹത്വം അല്പം സംഭരിച്ചതാണ് നിങ്ങൾ. ഇനിയും അവസരം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അഭിസംബോധനം ചെയ്യാനും ഈ മജ്ലിസിൽ എത്തപ്പെടാനും സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.